രാവിലെ നേരത്തെ എണീറ്റു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്, സ്കൂളിൽ പറഞ്ഞേക്കാൻ പോവുകയാണ് കുട്ടികളെ എന്നൊക്കെ എല്ലാം തുടങ്ങില്ലേ. അപ്പോൾ ഇതൊന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളതുണ്ട്. അപ്പോൾ വീഡിയോസ് ആണ്, അപ്പോൾ ഈവനിങ് വ്ളോഗാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ എന്താണ്, ഞാൻ അരിമുറുക്ക് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഒരു കപ്പ് എന്താ വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ നൂൽപ്പൊട്ടിനൊക്കെ മേടിക്കാൻ കിട്ടില്ല, ആ വറുത്ത അരിപ്പൊടിയാണ്. പിന്നെ മുളക് പൊടി എടുത്തിട്ടുണ്ട്, എരിവിനനുസരിച്ച് എടുക്കുക. പിന്നെ എന്താ കറുത്തെള്ള്, പിന്നെ കായത്തിൻ്റെ പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. എന്നിട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നൂൽപ്പൊട്ടിനൊക്കെ കുഴച്ചെടുക്കില്ല, അതേപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. പിന്നെ ഇത് കടലമാവ് ചേർത്തിട്ട് ഉണ്ടാക്കുക, കടലമാവ് കൊണ്ട് ഉണ്ടാക്കുക കേട്ടോ. പകുതി അരിപ്പൊടി പകുതി കടലമാവ് അങ്ങനെ എടുക്കുക കേട്ടോ. പിന്നെ വെള്ളം കൂടി പോകരുത് കേട്ടോ. പിന്നെ കുറേശ്ശെ ചൂടുവെള്ളം ഒഴിച്ചിട്ടിങ്ങനെ കുറേശ്ശെ ഒഴിച്ചിട്ടിങ്ങനെ കുഴച്ചെടുത്താൽ മതി. അപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വിചാരിച്ചു. പിന്നെ കുറച്ച് തണുപ്പൊക്കെ ആയിട്ടുണ്ടല്ലോ, അപ്പോൾ ചായയുടെ കൂടെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരു രസമല്ലേ കഴിക്കുന്നത്. പിന്നെ അപ്പോൾ ഇതാ ഇത് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നൂൽപ്പൊട്ടിൻ്റെ എന്താണ് ആ ചില്ലിട്ടിട്ട് നമ്മുടെ ആ സ്റ്റാറ് പോലുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അതാ അപ്പോൾ ആ ചില്ലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊക്കെ ഇതാ ഉരുളയാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് റൗണ്ടിൽ വേണമെന്നുണ്ടെങ്കിൽ ഷേപ്പ് ചെയ്തിട്ട് നമ്മൾ മുറുക്കിൻ്റെ ഷേപ്പിൽ ആക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ വേണമെങ്കിൽ ചെയ്യുക, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ആ കോലി പോലെ ആക്കിയിട്ട് ജസ്റ്റ് വെറുതെ ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കൂലേ. അങ്ങനത്തെ മുറുക്ക് നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യണുണ്ട്. അപ്പോൾ അതിന് രണ്ട് മൂന്നൊക്കെയാണ് ഇതുപോലെ മുറുക്കിൻ്റെ ഷേപ്പിലാക്കി എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇങ്ങനെ നിൽക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഇതുപോലെ ആക്കിയെടുത്തു. പിന്നെ ബാക്കിയുള്ളതൊക്കെ പിന്നെ ജസ്റ്റ് ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് തിരിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാപ്പോൾ നമുക്കിപ്പോൾ ഇത് കടയിൽ നിന്ന് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ മുന്നേ ഉണ്ടാക്കി വെച്ചതായിരിക്കും. പിന്നെ അത് അപ്പോൾ നമ്മൾ ഇത് ഫ്രഷായിട്ട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മളിപ്പോൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ കേടൊരാൾ ഇതിരിക്കാനുള്ള സംഭവങ്ങളൊക്കെ ചേർത്തിട്ടും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നത് അധികം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയായിരിക്കും നല്ലത്. പിന്നെ പൊതുവേ എന്താണ് ഇതിപ്പോൾ അത്ര ഹെൽത്തി ആയിട്ടുള്ളതെന്നൊന്നും പറയാൻ പറ്റൂല, എണ്ണയിൽ ഫ്രൈ ചെയ്തതല്ലേ. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കുക തന്നെയാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. പിന്നെ ഞങ്ങളതൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു മരുവിൻ്റെ ശേഷം ഞങ്ങളിതാ നമസ്കാരമൊക്കെ കഴിഞ്ഞ് ലുരു പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ക്രിസ്മസ് അപ്പൂപ്പനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ ചെറിയൊരു ഇതാക്കുവറിയും പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ അവിടെ എന്നുണ്ട് കേട്ടോ ലുലുൽ, ഇതവിടെ ഓൾറെഡി ഉള്ള സംഭവം തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ, മക്കളിങ്ങനെ മീനെ കണ്ടിട്ട് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ നല്ല കളറുകളുള്ള മീനുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ ആൾക്കാർ ഇതിൻ്റെ നാലുപുറമൊക്കെ ഇങ്ങനെ ഇരുന്നീ കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ഓരോന്ന് വെച്ചിട്ടുണ്ട് ഇരിക്കാണ്ടാച്ചിട്ട് ആൾക്കാർ ഇതൊക്കെ കൊണ്ടിട്ടുണ്ട്. അത് അവിടെ പുൽക്കൂട് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ മെഷീൻ്റെ ഇതിൻ്റെ ഒരു സൈഡിൽ തന്നെ കേട്ടോ അതിലും. പിന്നെ ആ ക്രിസ്മസ് അപ്പൂപ്പൻ ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നൊക്കെ ഉണ്ട്, അതിൻ്റെ മ്യൂസിക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഇങ്ങനെ അപ്പോൾ കുട്ടികൾ അപ്പുറത്തങ്ങനെ കുട്ടികൾ നോക്കി നിൽക്കുന്നു. ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ എന്താണ് എന്താ വന്നിട്ടുണ്ട് കേട്ടോ. എന്താണ് ലുലുലുവൊക്കെ പോയി വന്ന് ഫുഡൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു കഥ. അപ്പോൾ അതാ ഗാർലിക് ചിക്കനാണ് ഉണ്ടാക്കുന്നത്. ഗാർലിക് ചിക്കൻ എന്താണ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ റെസിപ്പിയൊന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ ചിക്കൻ ആദ്യം കുറച്ച് കോൺഫ്ലവറും അതുപോലെ തന്നെ കുറച്ച് സോയാ സോസ്, പിന്നെ എന്താണ് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ടിട്ട്, എന്താ പറയുക, മുളകും പൊടി ഇല്ല കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയുടെ പൗഡർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ടിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം വെക്കുകയാണ്. എന്നിട്ട് പിന്നെ ഇതാ കുറച്ചധികം വെളുത്തുള്ളി ഒന്ന് ഓയിൽ വാട്ടിയെടുത്ത് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ അതൊക്കെ പച്ചമുളകും അതുപോലെ തന്നെ എന്താ സ്പ്രിങ് ഓണിയൻ അങ്ങനെയുള്ളതൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് സോയ സോസ്, ഇത് ഡാർക്ക് സോയ സോസാണ്, അതാണ് വല്ലാണ്ടൊരു ഡാർക്ക് കളറ് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതൊക്കെ ഞാൻ എന്താണ് പച്ചമുളക് ഇട്ട് കൊടുത്തിന്ന് വരുന്നതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇത് കുഴച്ച് കൊടുക്കുക. ഇത് വെളുത്തുള്ളിയാണ് കേട്ടോ ഇതിൽ കൂടുതൽ ചേർക്കുന്നത്. പിന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിരുന്നു. അപ്പോൾ അതാ ഫ്രൈ ചെയ്തെടുത്ത ചിക്കനും കൂടെ ഇതിലേക്ക് ഇടുക. എന്നാൽ പിന്നെ കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക, പിന്നെ സ്പ്രിങ് ഓണിയൻ ഇട്ട് കൊടുക്കുക. പിന്നെ ആദ്യം സ്പ്രിങ് ഓണിയനിൻ്റെ ആ വൈറ്റ് ഭാഗം ആണ് കേട്ടോ വെളുത്തുള്ളി നമ്മൾ ഫസ്റ്റിൽ വാട്ടിയെടുക്കുമ്പോൾ എന്താ അത് കിട്ടത്. പിന്നെ മറ്റേ പച്ചക്കളറിലെ ഭാഗമാണ് ഈ ലാസ്റ്റ് ക്യാപ്സിക്കത്തിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ
ഇതാ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ ലൂസാക്കിയിടും. ഈ കോൺഫ്ലവർ ചേർത്തോണ്ട് തന്നെ പെട്ടെന്ന് ഇത് തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് കോൺഫ്ലവറും ഒക്കെ ഒന്ന് വേവണ രീതിയിൽ, അത് ചെറിയ തീയിൽ വെച്ച് വേവിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഈ സോസുകളൊക്കെ ചേർത്ത് ചൈനീസ് വിഭവം ആയതുകൊണ്ട് തന്നെ ഈ സോസുകളാണ് അധികം ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ഈ സോസ് ചേർത്തിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇത് ഇഷ്ടപ്പെടും. പിന്നെ ഇത് ലാസ്റ്റ് കുറച്ചും കൂടെ സ്പ്രിംഗ് ഓണി ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ അങ്ങനെ അതൊക്കെ കഴിച്ചതാ എന്താണ് ഞങ്ങൾ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അത് കാണിക്കണത്. പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ ഇതാ ലേഡീസ് പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് പാർക്കിൽ പോകണം എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ സ്കൂളൊക്കെ പൂട്ടിക്കുകയല്ലേ. അപ്പോൾ അത് എന്താണ് കുട്ടികൾക്ക് ഇതിങ്ങനെ റൂമിലിരിക്കുമ്പോൾ നാട്ടിൽ പോകണവർക്കാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ പ്രാവശ്യം നാട്ടിലൊന്നും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ നാട്ടിൽ പോയിട്ട് കുറേയായി. അപ്പോൾ ലേഡീസ് പാർക്കിലൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങളെ റൂമിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഇങ്ങനെ കുറച്ച് നടക്കാനുണ്ട്. അപ്പം നടന്നിട്ട് തന്നെയാണ് ഞങ്ങൾ പോകൽ കേട്ടോ. അപ്പോൾ ഇത് അവിടെ ചെന്ന് കുട്ടികൾ ഇങ്ങനെ ഓരോന്നിൽ, അവൻ ഇവിടെയും നിറയെ കുട്ടികളുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മൊത്തത്തിലുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ വീഡിയോ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക്. പിന്നെ ഞങ്ങൾ അങ്ങനെ പാർക്കിൽ കുറേ നേരം ഒരു 10 മണിയൊക്കെ ആയിട്ടാട്ടോ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.